ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റന്റ് ആണ് വരുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് സിമ്പിളായിട്ടൊരു സെറ്റിംഗ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടൺ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോയതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ഒരു സെറ്റിംഗ്സ് ഇനേബിൾ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ മുകളിൽ സെർച്ച് ബാറിൽ പവർ ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പവർ ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് വരുന്നതാണ്. പവർ ബട്ടൺ എന്ന സെറ്റിംഗ്സിലൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തായിട്ട് പവർ ബട്ടൺ കാണാം. അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വോയിസ് അസിസ്റ്റൻ്റ് ആണുള്ളത്. അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മെനു ആണുള്ളത്, വോയിസ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ പവർ മെനു. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് പവർ മെനുവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പവർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പവർ മെനു ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഇനി നമുക്കൊന്ന് പവർ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പവർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ പവർ ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക.